1970 മുതൽ 2011 വരെ മുസ്ലിം ലീഗ് സ്വന്തം കോട്ടയായി കൊണ്ടു നടന്ന മണ്ഡലമായിരുന്നു താനൂർ. മുസ്ലിം ലീഗിലെ പ്രമുഖ നേതാക്കളായ സീദി ഹാജി, യു എ ബീരാൻ, ഇ അഹമ്മദ് തുടങ്ങിയവർ വൻ ഭൂരിപക്ഷങ്ങളിൽ ജയിച്ചു വന്ന കോട്ടയായിരുന്നു താനൂർ. എന്നാൽ 2016 കോട്ട തകർന്നു. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ വി അബ്ദുറഹ്മാൻ ലീഗിന്റെ കോട്ട പൊളിച്ച് ചരിത്രം തന്നെ തിരുത്തി. രാഷ്ട്രീയത്തിൽ അത്രയൊന്നും പരിചിതനല്ലാത്ത അബ്ദുൾ റഹ്മാന്റെ മുന്നിൽ അന്ന് അടിയറവ് പറഞ്ഞത് മണ്ഡലത്തിൽ നിന്ന് മൂന്നാം അംഗത്തിനിറങ്ങിയ ലീഗിന്റെ അബ്ദുറഹ്മാൻ രണ്ടാത്താണിയായിരുന്നു. തെരഞ്ഞെടുപ്പ് 2021 എത്തി നിൽക്കുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിച്ച് കോട്ട ഉറപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് മുസ്ലിം ലീഗ്. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസിനെയാണ് ഇത്തവണ മണ്ഡലത്തിൽ ലീഗ് ഇറക്കിയിരിക്കുന്നത്. മറുവശത്ത് നിലവിലെ MLA ആയ വി അബ്ദുറഹ്മാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. BJP കാര്യമായ സ്വാധീനമില്ലാത്ത ഇടം കൂടിയാണ് തീരദേശ മണ്ഡലമായ താനൂർ. യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചു പിടിക്കാനാകും എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് പി കെ ഫിറോസിനെ രംഗത്തിറക്കാൻ ലീഗിനെ പ്രേരിപ്പിച്ചത്. ലീഗിന്റെ യുവമുഖമായ ഫിറോസ് ലീഗിനൊപ്പം കോൺഗ്രസിനും സ്വീകാര്യനാണ്. സർക്കാരിനെതിരെയും CPMനെതിരെയും വിവിധ ആരോപണങ്ങളുമായി ഫിറോസ് പലപ്പോഴും കളന്നിറഞ്ഞതിനാൽ മണ്ഡലത്തിന് പുറത്തുള്ള ആളായിരുന്നിട്ടും ഫിറോസ് മണ്ഡലത്തിൽ അപരിചിതനല്ല എന്നത് അദ്ദേഹത്തിന് ഗുണമാകും. താനൂർകാർക്ക് അവരുടെ മാമനാണ് വി അബ്ദുറഹ്മാൻ. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം MLA നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അബ്ദുറഹ്മാന്റെ പ്രധാന പ്രചാരണായുധം. അതോടൊപ്പം തുടർഭരണ പ്രചാരണവും മണ്ഡലത്തിൽ സജീവമാണ്. MLA ആകുന്നതിനു മുമ്പും മണ്ഡലത്തിൽ സജീവമായ അദ്ദേഹം ഏവർക്കും സുപരിചിതനുമാണ്. ബിസിനസ്സുകാരൻ കൂടിയായ മാമന് മണ്ഡലം നിലനിർത്തേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ക്ലാസ് ആവശ്യമായി വരില്ല. കേന്ദ്രമന്ത്രി, സംസ്ഥാന മന്ത്രിമാർ, സ്പീക്കർ തുടങ്ങിയ വൻപന്മാരെ സംഭാവന ചെയ്ത മണ്ഡലമാണ് താനൂർ. എന്നാൽ ഇത്തവണ ആര് വിജയിച്ചാലും ഒരു മന്ത്രി വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. തീരദേശ മണ്ഡലമായതിനാൽ തന്നെ ആഴക്കടൽ കരാർ മുതൽ ഓഖിയും പ്രളയവുമെല്ലാം മണ്ഡലത്തിലെ ചർച്ചാ വിഷയങ്ങളാണ്. വികസനം ഒരു വഴിക്ക് ചർച്ചയാകുമ്പോൾ തന്നെ തീരദേശത്തോടുള്ള അവഗണനയും ചർച്ചയാകുന്നു. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.